കഴിഞ്ഞ ഏതാനും നാളുകളായി കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസകരമായ വിധം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അതൊന്നും അറിഞ്ഞിട്ടില്ല. 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഡൈനോസറുകളുടെ മുട്ടകൾ അതുപോലെ തന്നെ കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തീർന്നില്ല. 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഡ്രാഗൺ ഫിഷുകളെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ ജീവനോടുകൂടി കണ്ടെത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. AFLU here. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾ നമ്മുടെ നാട്ടിലൊരു പാടം വരുമ്പോഴത്തൂടെ നടന്നു പോകണം. പെട്ടെന്ന് പാടത്ത് നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു മീനിനെ, ഒരു മത്സ്യത്തെ കാണുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഷെയർ ചെയ്യുകയാണ്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുറച്ച് റിസർച്ചേഴ്സ് നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ചെയ്തത് ഭയങ്കര വലിയൊരു കാര്യമാണ്, 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മത്സ്യത്തെയാണ് നിങ്ങൾ കണ്ടെത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതേ കാര്യം തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ പാടത്ത് ഭയങ്കര വിചിത്രമായിട്ടുള്ള രീതിയിൽ മൂവ്മെൻറ്റുകളൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു മത്സ്യത്തെ കണ്ടപ്പോൾ ഒരു വ്യക്തി അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മത്സ്യം ഏതാണെന്ന് അറിയൂ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ആർക്കും തന്നെ ഈ ഒരു മത്സ്യത്തെക്കുറിച്ച് യാതൊരു പിടിയും ഉണ്ടായിരുന്നില്ല. ആരും തങ്ങളുടെ ജീവിതകാലത്തിൽ ഇത്തരത്തിലുള്ളൊരു മത്സ്യത്തെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തു പോയി. പല ഫിഷ് ഗ്രൂപ്പുകളിലേക്കും വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ഫിഷ് ഡീലേഴ്സുള്ള, അതുപോലെ തന്നെ ഫിഷ് എന്തൂസിയാസ്റ്റുകളൊക്കെ ഉള്ള പല ഫിഷ് ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് തന്നെ ഷെയർ ചെയ്ത് പോയെങ്കിൽ പോലും ഏതാണ് ഈ മത്സ്യം എന്നതിനെ കുറിച്ചിട്ട് ആർക്കും തന്നെ കണ്ടെത്താനായില്ല. അവസാനം ഈ ഒരു മത്സ്യത്തിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്ത് പല റിസർച്ചേഴ്സിൻ്റെയും കയ്യിലെത്തുകയാണ്. ഇത്തരത്തിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്തുന്ന ആളുകളുടെ കയ്യിൽ ഈ ഒരു ഫോട്ടോ എത്തിച്ചേരുകയാണ്. അവർ തിരിച്ചും മറിച്ചുമെല്ലാം ഈ ഒരു ഫോട്ടോ നോക്കിയെങ്കിൽ പോലും ഏതാണ് ഈ മത്സ്യമെന്ന് റിസർച്ചേഴ്സിന് വരെ കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥ വരികയാണ്. ഇങ്ങനെ വന്നപ്പോൾ ഇംഗ്ലണ്ടിലെയും ഓസ്ട്രേലിയയിലെയും സ്വിറ്റ്സർലൻഡിലെയും ഇന്ത്യയിലെയും റിസർച്ചേഴ്സ് ഏതാണ് ഈ മത്സ്യം എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും എന്താണ് ഈ വസ്തു എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ എത്തുകയാണ്. എന്നിട്ട് ഈ ഒരു ഫോട്ടോ എടുത്ത വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു മീനിനെ കിട്ടിയത്, എവിടെ നിന്നാണ് നിങ്ങൾ ഈ ഒരു മീനിനെ കണ്ടത്, ഈ ഒരു മത്സ്യത്തെ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു വയലിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഒരു വയലിലാണ് ഞാൻ ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു ജീവി, ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു മത്സ്യത്തെ കണ്ടതെന്ന്. പിന്നീടുള്ള ഒരുപാടധികം ദിവസങ്ങൾ ആ ഒരു മത്സ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു റിസർച്ചേഴ്സ് ടീം മുഴുവനായിട്ടും തിരച്ചിൽ നടത്തുകയാണ്. ദിവസങ്ങളോളം തെരഞ്ഞുവെങ്കിൽ പോലും പെട്ടെന്നൊന്നും അവർക്ക് ആ ഒരു മത്സ്യത്തെ കണ്ടെത്താനായില്ല. അങ്ങനെ ഒടുവിൽ ഒരു അർദ്ധരാത്രിയിൽ അവർക്ക് ആ ഒരു മത്സ്യത്തെ ജീവനോട് കൂടിയിട്ട് തന്നെ പിടികൂടാനായി. തുടർന്നുള്ള ഗവേഷണങ്ങളിൽ റിസർച്ചേഴ്സിന് ഞെട്ടിക്കുന്ന ഒരുപാടധികം കാര്യങ്ങളായിരുന്നു കണ്ടെത്താനായത്. 100 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന മത്സ്യത്തെയാണ് റിസർച്ചേഴ്സിന് നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു വയലിൽ നിന്നും കണ്ടെത്താനായത്. അതും ജീവനോട് കൂടിയിട്ട് തന്നെയായിരുന്നു മത്സ്യത്തെ കിട്ടിയിട്ടുള്ളത്. സാധാരണഗതിയിൽ നമുക്ക് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ പല അസ്ഥികളും അതുപോലുള്ള വസ്തുക്കളാണ് കണ്ടെത്താൻ സാധിക്കാറുള്ളത്. എന്നാൽ ഇവിടെ 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവി അതുപോലെ തന്നെ ജീവനോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ 100 വർഷത്തിൽ മത്സ്യലോകത്തിലുള്ള ഏറ്റവും വലിയ കണ്ടെത്തലെന്നാണ് ഗവേഷകരെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ പലർക്കും ഉയർന്നു വരുന്ന, പലയിടത്തുനിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ആരും ഈ ഒരു മത്സ്യത്തെ കണ്ടില്ല, എവിടെയാണ് ഈ ഒരു മത്സ്യം ജീവിച്ചിരുന്നത് എന്നൊക്കെ. അതിനും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം റിസർച്ചേഴ്സ് നൽകുന്നുണ്ട്. ഭൂമിക്കടിയിൽ അക്വിഫറുകളിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു മത്സ്യം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്വിഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള ഒരു വാട്ടർ എക്കോസിസ്റ്റം, അല്ലെങ്കിൽ ഒരു നീരുറവ എന്നൊക്കെ പറയാം. നമുക്കൊക്കെ ഭൂമി കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്വിഫറിൽ നിന്നുള്ള വെള്ളമാണ് കിണറിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്വിഫറുകളിലാണ് 10 കോടി വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള മാറ്റവും കൂടാതെ തന്നെ ഈ പറയുന്ന ജീവികൾ, ഇത്തരത്തിലുള്ള ഈ മത്സ്യങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞതോടുകൂടിയിട്ട് തന്നെ ഭയങ്കരമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ അക്വിഫറുകളിൽ നിന്നും ഈ മത്സ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നാണ്. അതിനൊന്നാമത്തെ ഉത്തരമായിട്ട് റിസർച്ചേഴ്സ് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള ഫ്ലഡ് കാരണമായിട്ട് വഴി തെറ്റിയിട്ട് വന്നതായിരിക്കാം. അതോടുകൂടെ തന്നെ ഭൂമിക്കടിയിലുള്ള ഇത്തരത്തിലുള്ള ഈ വാട്ടർ എക്കോസിസ്റ്റത്തിൽ, അക്വിഫറുകളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നതുകൊണ്ട് കൂടിയായിരിക്കണം ഇത്തരത്തിൽ തന്നെ
ഭൂമിക്കടിയിൽ ജീവിച്ചിരുന്ന ഇത്രയധികം പഴക്കമുള്ള ജീവികൾ ഭൂമിക്ക് പുറത്ത് വരാൻ കാരണമായത് എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 10 കോടി വർഷമായിട്ട് ഭൂമിക്കടിവാത്ത് സംഭവിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കാരണമായിട്ട് ഇപ്പോൾ ഭൂമിക്കടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇത്തരത്തിൽ തന്നെ ഒരു മത്സ്യത്തെ ഡ്രാഗൺ സ്നേക്ക് എന്ന പേരിലിട്ടിട്ടുള്ള ഒരു മത്സ്യത്തെ ലഭിച്ചതോടുകൂടിയിട്ട് തന്നെ ഭൂമിയുടെ ഭൂഗർഭജലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു വല്ല ജീവികളും ഈ ഒരു പ്രദേശത്തുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് തന്നെ ആ ഒരു പ്രദേശത്ത് റിസർച്ചേഴ്സ് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള 10 ഇനത്തിൽ പെടുന്ന മത്സ്യങ്ങളെ കൂടെ ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇതിൽ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ചില മത്സ്യങ്ങൾക്ക് കണ്ണുപോലും ഇല്ല എന്നതാണ്. അതായത് കണ്ണ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റത്തിലാണ് ഈ മത്സ്യങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചുരുക്കം. എന്ത് തന്നാലും ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണത്. കാരണം 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഡൈനോസറുകളുടെ അസ്ഥികൾ വെച്ചുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെ വിവരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. അതേ അവസരത്തിൽ 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവിയെ അതുപോലെ ജീവനോട് കൂടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും മത്സ്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു കണ്ടെത്തൽ തന്നെയാണ് ഇത്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള 2 ഇനത്തിൽ പെടുന്ന ഈ ജീവികൾക്ക് ഒരു പേരിട്ടിട്ടുള്ളത് ഒന്ന് അനിഗ്മച്ചാന മഹാബലി എന്നും മറ്റൊന്ന് അനിഗ്മച്ചാന ഗോലം എന്നുമാണ്. മഹാബലി ആരാണെന്നതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഗോലം എന്ന് പറയുന്നത് ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറയുന്ന സീരീസിൽ വരുന്ന ഭൂമിക്കടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പേരാണ് ഇപ്പോൾ ശാസ്ത്ര ലോകം ഈ ഒരു ജീവികൾക്ക് 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇന്നും അതുപോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഈ ജീവികൾക്ക് നൽകിയിട്ടുള്ളത്. ഇതുകൊണ്ട് തീരുന്നില്ല. കഴിഞ്ഞ 23rd ഒക്ടോബർ 23rd തമിഴ്നാട്ടിൽ 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഡൈനോസറുകളുടെ മുട്ടകൾ അതുപോലെ തന്നെ കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ന്യൂസ് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വിദേശ മാധ്യമങ്ങളിലെല്ലാം ഈ ഒരു വാർത്ത നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വാർത്തയിൽ ചെറിയൊരു തിരുത്തുണ്ട്. 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവിയുടെ മുട്ട തന്നെയാണത്. എന്നാൽ ഇതൊരിക്കലും ഡൈനോസറുകളുടെ മുട്ടയല്ല തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനേക്കാൾ ഉയരം വരുന്ന കടൽ ജീവിയായിട്ടുള്ള അമോണോയിഡ് എന്ന് പറയുന്ന ജീവിയുടെ മുട്ടയാണ് തമിഴ്നാട്ടിൽ അരിയല്ലൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞ അരിയല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അത് അറിയപ്പെടുന്നത് തന്നെ മെക്ക ഓഫ് ആർക്കിയോളജി ആൻഡ് പാലിയൻഡോളജി എന്ന പേരിലാണ്. ഒരുപാട് തരത്തിൽ ഇത്തരത്തിൽ തന്നെ 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പല ജീവികളുടെയും ഫോസിലുകളും ഇത്തരത്തിൽ വരുന്ന മുട്ടകളുമെല്ലാം അരിയല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കണ്ടെത്താനായിട്ടുണ്ട്. 1990s യഥാർത്ഥത്തിലുള്ള ദിനോസറുകളുടെ മുട്ടകൾ തമിഴ്നാട്ടിൽ അരിയല്ലൂർ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കാലഘട്ടത്തിലെല്ലാം ആളുകൾ പറഞ്ഞൊരു കാര്യം ഇതൊരിക്കലും ഡൈനോസറുകളുടെ മുട്ടയല്ല എന്ന രീതിയിലായിരുന്നു. എന്നാൽ പിന്നീട് ജർമ്മൻ സയൻറ്റിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് ഗവേഷണങ്ങൾ നടത്തിയതിനു ശേഷം 2000s ഇത് ഡൈനോസറുകളുടെ മുട്ട തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, കടലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയുടെ മുട്ട എങ്ങനെയാണ് തമിഴ്നാട്ടിൽ കരപ്രദേശത്ത് വന്നത് എന്നത്. അതിന് സിമ്പിളായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം മുഴുവനായിട്ടും കടലിനടിയിൽ തന്നെ ആയിരിക്കണം എന്നതാണ്. ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. കാരണം ശാസ്ത്ര ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചില കണ്ടെത്തലുകളാണ് കഴിഞ്ഞ ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മുടെ ഇടയിൽ തന്നെ നടന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോസോട് വൈൻഡ് അപ്പ് ചെയ്യണ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും, നിങ്ങൾക്ക് കുറേ അറിവ് ലഭിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് അധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.